മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അത് സെക്കൻഡ് പ്രാക്ടീസ് പ്രോബ്ലത്തിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ തുടങ്ങിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടിരുന്നത്? ഫസ്റ്റ് സെക്ഷനിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ രണ്ട് റേഷ്യോസ് പഠിച്ചു. ഏതൊക്കെയാണ്? 1:1:√2 1:√3:2 എന്ന റേഷ്യോസുമാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നെക്സ്റ്റ് ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. സൈൻ എന്ന് പറയുന്ന റേഷ്യോ, സൈൻ ദറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം എന്നും. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസൈൻ. കൊസൈൻ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് സമീപവശം ബൈ കർണം എന്നുമാണ് നമ്മൾ പുതിയ റേഷ്യോ രണ്ടെണ്ണം പഠിച്ചത്. ഈ രണ്ട് റേഷ്യോ ഉണ്ടെങ്കിൽ ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് ട്രയാംഗിളിനാണെങ്കിലും നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരച്ച് അതിനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി നമുക്കതിൻ്റെ സൈഡ്സ് എല്ലാം ഫൈൻഡ് ചെയ്യാം. ഒരു ആംഗിളും ഒരു സൈഡും നമുക്ക് തന്നിരുന്നാൽ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും അതിൻ്റെ റേഷ്യോസും ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. പേജ് നമ്പർ 109. ഫോർത്ത് ക്വസ്റ്റ്യൻ, ആംഗിൾസ് ഓഫ് 50° and 65° ആർ ഡ്രോൺ അറ്റ് ദ എൻഡ്സ് ഓഫ് എ 5 cm ലോങ് ലൈൻ ടു മേക്ക് എ ട്രയാംഗിൾ, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 5 cm നീളമുള്ള ഒരു സൈഡ്, ഇതിൻ്റെ ഇത് എയും ബിയും ആണെങ്കിൽ ഈ ഒരു സൈഡിൻ്റെ ഈ ആംഗിൾ 65° ഈ ഒരു ആംഗിൾ 50°. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഇങ്ങനെ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ഉണ്ടായി. ഈ ട്രയാംഗിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് ആദ്യം തന്നെ ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം അല്ലേ. ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാനായിട്ട് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ദറ്റ് ഇസ് ഈക്വൽ ടു 180°. അപ്പോൾ ഇവിടെ 65 + 50 + ആംഗിൾ സി ദറ്റ് ഇസ് ഈക്വൽ ടു 180°. അപ്പോൾ നമുക്ക് ഈ 180° മൈനസ് ഇതെത്ര വന്നു? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 115 + ആംഗിൾ സി ദറ്റ് ഇസ് ഈക്വൽ ടു 180°. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു 180 - 115 ദറ്റ് ഇസ് ഈക്വൽ ടു 65. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടി? 65°എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ആംഗിളും 65° ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ വെച്ച് ഈ തേർഡ് ആംഗിളും നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഇതും 65 ഇതും 65 ആണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാംഗിളാണ്. രണ്ട് ആംഗിൾസ് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം ട്രയാംഗിളിനെ പറയുന്ന പേരാണ് സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാംഗിൾ. അങ്ങനെയാവുമ്പോൾ ഈ 65 എതിരെയുള്ള ഈ സൈഡ് 5 ആണെങ്കിൽ ഈ 65 എന്ന് പറയുന്ന ആംഗിളിന് എതിരെയുള്ള ഈ സൈഡും എന്താണ്? 5 ആയിരിക്കും. അപ്പോൾ ഇത് ഐസോസിലസ് ആണ്, രണ്ട് വശങ്ങളും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ട്രയാംഗിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. എപ്പോഴും ഏറ്റവും എളുപ്പ മാർഗം ഏരിയ ഫൈൻഡ് ചെയ്യാൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഹാഫ്. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണ്. അപ്പോൾ അതാ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത് ഇത് എച്ച് ആണ്, ഓൾട്ടിറ്റ്യൂഡ് എച്ച് ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് സൈൻ ഫിഫ്റ്റി എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടി അല്ലേ. സൈൻ 50 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് അവിടെ എന്താണ്? എച്ച് ബൈ ഹൈപ്പോട്ടന്യൂസ്. അവിടെ എന്താ ഹൈപ്പോട്ടന്യൂസ് വന്നേക്കണേ? ബി സി. ദാറ്റ് മീൻസ് ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 5 വന്നു. അപ്പോൾ സ്റ്റെപ്പ് എഴുതണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എച്ച് ബൈ ബി സി എന്ന് കൊടുത്തു അല്ലേ. എച്ച് ബൈ ബി സി. ഇനി സൈൻ 50 എന്താണ്? 0.766 ആണ് സൈൻ 50. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 5 ദറ്റ് ഇസ് ഈക്വൾ ടു എച്ച്. അപ്പോൾ ഹൈറ്റ് നമുക്കിവിടെ കിട്ടി. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്കൊരു വിഷമവും ഇല്ല. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇവിടുത്തെ ബേസും 5 തന്നെയാണ് അല്ലേ. അപ്പോൾ ബേസ് 5 ആണ്, ഇവിടെ 5 × 0.766. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിനെ കട്ട് ചെയ്തു, കട്ട് ചെയ്താൽ 2.5 വന്നു. അപ്പോൾ 2.5 × 5
ഇൻറ്റു 0.766 ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 9.575 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 centimeters ആൻഡ് ആൻ ആംഗിൾ ഓൺ ഇറ്റ് 40 degrees. വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ലെങ്ത് ഉണ്ട്, ഒരു സൈഡിൻ്റെ ലെങ്ത് 8 centimeters ആണ് എ ബി എന്ന് പറയുന്ന ലെങ്ത്. ഇതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് നമുക്ക് 40 degrees ഒരു ആംഗിൾ. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ നിന്ന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡിസ്റ്റൻസ് വരച്ചു. ഇനി ഞാൻ പെർപെൻഡിക്കുലർ അല്ലാണ്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് വരയ്ക്കാം, ഇങ്ങനെ ഡിസ്റ്റൻസ് വരയ്ക്കാം, ഇങ്ങനെ ഡിസ്റ്റൻസ് വരയ്ക്കാം. ഏത് ഡിസ്റ്റൻസ് വരച്ചാലും ആ ഡിസ്റ്റൻസ് എല്ലാം ഇതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ അവർ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ എടുക്കുന്ന തേർഡ് സൈഡ് ഏറ്റവും മിനിമം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് എന്തായിരിക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, നമ്മുടെ ഹൈറ്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇതിനെ എച്ച് എന്ന് മാർക്ക് ചെയ്തു അല്ലേ. ഇത് ഹൈറ്റ് ആണ്, ഞാൻ ഇതാണ് എച്ച്. അപ്പോൾ ഈ എച്ച് ആണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. എച്ച് ഫൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ സൈൻ 40 എന്നെടുത്തു. സൈൻ 40 എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ 40 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.6428. ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ്, ഇത് എച്ച് ആണ്. പിന്നെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഓപ്പോസിറ്റ്, ഇതാ 90 ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത് 8 ആണ്. അപ്പോൾ എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു 8 × 0.6428 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടി 5.1424. ഇത്രയുമാണ് ഈ ഹൈറ്റ്, അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് ഈ എച്ച് എന്ന് പറയുന്ന 5.1424 ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എക്സസൈസിലെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കും കൂടി ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് അല്ലേ. ട്രയാങ്കിൾസും സർക്കിൾസും തമ്മിലുള്ള റിലേഷനാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താ ഇതാണ് ഒരു കോഡ് എന്നുണ്ടെങ്കിൽ ഈ കോഡ് ഈ സർക്കിളിനെ രണ്ട് പാർട്ടായിട്ട് മാറ്റും. ഇത് മേജർ ആർക്കും ഇത് മൈനർ ആർക്കും. ഇപ്പം മേജർ ആർക്കിൽ ഇതാ ഇങ്ങനൊരു ആംഗിൾ ഉണ്ടാക്കി അല്ലേ. ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ആർക്കിലെ ആംഗിളാണ്. അപ്പോൾ ഇതൊരു ട്രയാംഗിളായി മാറി. ഇതാണ് കോഡ്, ഇതൊരു ട്രയാംഗിളായിട്ട്. നമ്മുടെ ടോപ്പിക്ക് എന്താണ്? സർക്കിളും ട്രയാംഗിളും തമ്മിലുള്ള റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ആംഗിളും ഈ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? 2x എന്ന് പഠിച്ചു ശരിയല്ലേ. ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആണ്. അപ്പോൾ ഈ 2x പിന്നെ ഈ കോഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഞാൻ ഈ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഹൈറ്റ് ഇങ്ങനെ വരച്ചു. അതായത് ഇത് സെൻട്രാണ്. ഈ സെൻട്രിൽ നിന്നും ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ് വരച്ചാൽ ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്ന കോഡിനെ ഈ ഒ എം എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണ്. ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാക്കി. ഇത് 90 degrees ആണ്. ഈ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ ഈ ഇത് തന്നെയാണ് ഈ ആംഗിൾ. ദാറ്റ് മീൻസ് എക്സ് ആണ് ഈ ആംഗിൾ. അപ്പോൾ ഇവിടെ നിന്ന് ഈ എക്സ് എടുത്താൽ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഈ എ എം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ മാത്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കി. നമുക്ക് ഈ ട്രയാങ്കിൾ ട്രയാങ്കിൾ എ എം ഒ കൺസിഡർ ചെയ്താൽ സൈൻ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എ എം ഡിവൈഡഡ് ബൈ ഒ എ ആണ്. നോക്കൂ, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ എ എം ബൈ ഒ എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഞാൻ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആർ ഇൻറ്റു സൈൻ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എ എം എന്ന് കിട്ടി. ഇനി ഇതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആർ സൈൻ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എം
2 ടൈംസ് എ എം എന്ന് പറഞ്ഞാൽ കോഡ് എ ബി ആണ്. കോഡ് എ ബി ദറ്റ് ഇസ് ഈക്വൽ ടു 2R സൈൻ എക്സ്. നമുക്കൊരു റിലേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റി. അതായത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആണ് ഇത്. സെൻട്രൽ ആംഗിൾ ഇവിടെ 2x ആയിരുന്നപ്പോൾ അതിൻ്റെ ഹാഫാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ കോഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? 2R സൈൻ എക്സ് എന്ന് പറഞ്ഞൊരു ഫോർമുല നമുക്ക് ഫൈൻഡ് ചെയ്തു. അപ്പോൾ ജനറലി നമുക്ക് എന്ത് ചെയ്യാം? കോഡ് എന്ന് പറഞ്ഞിട്ട് കോഡ് ദാറ്റ് ഇസ് ഈക്വൾ ടു 2R സൈൻ തീറ്റ ബൈ 2. തീറ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ്, ദാറ്റ് മീൻസ് ആർക്കിലെ ആംഗിൾ ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ തീറ്റ ബൈ 2 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വേണം? കോഡിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ കോഡിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു ഈസി മെത്തേഡ്, ഒരു ഫോർമുല തന്നെ നമ്മൾ ഫോം ചെയ്തു. എന്താണ്? 2R സൈൻ തീറ്റ ബൈ 2. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല മറക്കരുത്. എന്താണ്? കോഡിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് 2R, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, സൈൻ തീറ്റ ബൈ 2. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ഫുൾ ആംഗിൾ തീറ്റയാണെങ്കിൽ തീറ്റ ബൈ 2 ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് എനി കോഡ് ഈസ് ഡബിൾ ദ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയസ് ആൻഡ് ദ സൈൻ ഓഫ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2R ഇൻറ്റു സൈൻ തീറ്റ ബൈ 2, സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ്. കണ്ടോ, സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആണ് 2R സൈൻ തീറ്റ ബൈ 2. ഇതാണ് കോഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. ഇനി പേജ് നമ്പർ 114 പ്രാക്ടീസ് പ്രോബ്ലം. വാട്ട് ഈസ് ദ സർക്കം റേഡിയസ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ? സർക്കം റേഡിയസ്. എന്താ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഈക്വലാറ്ററൽ ട്രയാംഗിളിനെ ഇൻസ്ക്രൈബ് ചെയ്താൽ ഇതിൻ്റെ റേഡിയസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഈക്വലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 60 ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ഇതാ ഇവിടെയും നമുക്ക് എന്തറിയാം, ഇത് 60 ആണെങ്കിൽ ഇത് 120 ആണ്, ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇത് 60 ആണ്. അപ്പോൾ ഇത് 30 ആണ്, ഇത് 90 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എ ബി സി എന്ന് പറയുന്ന ഈക്വലാറ്ററൽ ട്രയാംഗിളിൻ്റെ സർക്കം റേഡിയസ്. ഈ ഈക്വലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് കണ്ടോ, അപ്പോൾ ഇത് 8 ആണെങ്കിൽ ഇത് 8 ആണെന്നും ഈ എ ബി എന്ന് പറയുന്നത് 8 ആണെന്നും നമുക്കറിയാം. ദാറ്റ് മീൻസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? കോഡാണ്. അപ്പോൾ കോഡ് ഫൈൻഡ് ചെയ്യാനുള്ള നമുക്ക് ഫോർമുലയുണ്ട്. എന്താണ് കോഡ് ഫൈൻഡ് ചെയ്യും? കോഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2R സൈൻ തീറ്റ ബൈ 2. ഓക്കെ, കോഡ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 8 സെൻറ്റിമീറ്റർ. 2R × sin θ/2 എന്ന് പറയണമെങ്കിൽ നോക്കി, ഇവിടെ 120 ആണ്, അപ്പോൾ ഇത് 60 അല്ലേ? തീറ്റ ബൈ 2 ഇവിടെ 60 ആണ്. ഓക്കെ, ഇവിടെ 8 ദറ്റ് ഇസ് ഈക്വൾ ടു 2R × √3/2 സൈൻ 60. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് √3/2 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ടേബിള് പോലെ വരച്ച് നമുക്കത് ബൈഹാർട്ട് ചെയ്യണം. ഏതിൻ്റെ സൈൻ 60 എത്രയാണ്? സൈൻ 30, കോസ് 60, കോസ് 30, അതുപോലെ തന്നെ സൈൻ 45, അതെല്ലാം നമുക്ക് പഠിക്കണം, അതെല്ലാം നമുക്ക് ബൈഹാർട്ടും ആയിരിക്കണം. അപ്പോൾ സൈൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് √3/2 ആണ്. അപ്പോൾ ഞാൻ എന്താ ഇതും ഇതും കൂടി കട്ട് ചെയ്ത് പോയി. അപ്പോൾ റേഡിയസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റേഡിയസ് ദറ്റ് ഇസ് ഈക്വൾ ടു 8/√3 നമുക്ക് റേഡിയസ് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 8/√3 ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇത് 30, 60, 90 ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും 45, 45, 90 ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഷ്യോസ് ഞാൻ ഇവിടെ എഴുതിയിടുകയാണ്. ഓക്കെ, √3/2. ഇനി നമുക്കിതിനെ ഒരു ടേബിളാക്കാം. ഇതിനെ ഒരു ടേബിളാക്കിയാൽ സൈൻ ഇവിടെ 0, 30, 45, 60, 90 അതുപോലെ കോസും നമുക്ക് പഠിക്കണം. ഓക്കെ, ഈ ടേബിളിൽ നോക്കിയേ, സൈൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇല്ല. ഇപ്പോൾ ഒരു ഇനിഷ്യൽ റേ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഇല്ലാത്തതിനാൽ ഇവിടെ നമുക്ക് സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് 0 ആണ്,
ഇവിടുന്ന് സൈൻ 90 എന്ന് വെച്ചാൽ ഫുള്ളാണ്, വൺ ഫുൾ ലെങ്ത്. അപ്പോൾ ഇത് വണ്ണാണ് നമുക്കറിയാം. ഇനി നമുക്ക് സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് നോക്കി, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ്. അപ്പോൾ ഇവിടുന്ന് 1/2. ഇനി നോക്കിയാൽ സൈൻ 45. സൈൻ 45 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ്, 1/√2. ഇനി സൈൻ 60 നോക്കി, സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ്, അപ്പോൾ √3/2. ഓക്കെ, ഇനി ഈ ഒരു മെഷേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഇതങ്ങോട്ട് മറച്ചിട്ടാൽ മതി. നോക്കിക്കോളൂ, ഇവിടെ മണ്ണെടുക്കുക, ഇവിടെ 0 കൊടുക്കുക. ഇനി ഇവിടെ നോക്കി കോസ് 30. കോസ് 30 വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നമുക്ക് കോസ് 30 ഇവിടെ നോക്കാം. കോസ് 30 എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ്, കണ്ടോ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് √3/2. ഇനി നോക്കി അടുത്തത് കോസ് 45, 1/√2. 1/√2. അപ്പോൾ സൈൻ 45 കോസ് 45 വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും വരുന്നത്, കാരണം ഇത് രണ്ടും സെയിം സെയിം ആണ്. ഇനി നമുക്ക് കോസ് 60 ആണ്. കോസ് 60 നോക്കൂ, ഇതാ കോസ് 60 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നി? 1/2. അപ്പോൾ ഒരു സെറ്റ് വാല്യൂസ് നമ്മൾ പഠിച്ചാൽ, അതായത് 0, 1/2, 1/√2, √3/2, 1, ഇത് പഠിച്ചാൽ അടുത്തത് പഠിക്കാൻ നമുക്കൊരു വിഷമവും ഇല്ല. അടുത്തതിനെ നമ്മൾ മറച്ചിടും. ഇത് 1, പിന്നെ ഇവിടെ എന്താണ് √3/2, 1/√2, ഇത് 1/2, ഇവിടെ 0. അപ്പോൾ നമുക്ക് എളുപ്പം അത് ബൈ ഹാർട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതായത് സൈൻ 1, സൈൻ 2, കോസ് 1, കോസ് 2, ഈ 4 വാല്യൂസും അസെൻറ്റിങ് ഓർഡറിൽ എഴുതാൻ. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് അസെൻറ്റിങ് ഓർഡറിൽ എഴുതാം? ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? സൈൻ 1 ആണ്. കാരണം സൈൻ 0 ആണെങ്കിൽ പിന്നെ 0.something ആണ് സൈൻ 1. അപ്പോൾ ഏറ്റവും ചെറുത് സൈൻ 1 ആണ്. പിന്നെ ഏറ്റവും ചെറുത് ഏതാണ്? സൈൻ 2 ആണ് അല്ലേ. പിന്നെ ഏറ്റവും വലുതപ്പം ഏതായിരിക്കും? കോസ് 0 ആണ്, 1. പിന്നെ ഏറ്റവും ചെറുത് ഏതാണ്? കോസ് 2 ആണ്. പിന്നെ ഏറ്റവും വലുതപ്പം ഏതാണ്? കോസ് 1 ആണ് ഏറ്റവും വലുത്. അതായത് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 0 1 ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലുത് ഇതിൻ്റെ ഉള്ളിൽ ഈ 4 ഏറ്റവും വലുത് ഏതാണ്? കോസ് 1. ഈ സൈനും കോസും ഈക്വൽ ആവുന്ന കണ്ടീഷൻ ഒരു കണ്ടീഷനിൽ ഈക്വൽ ആവും. അത് ഏത് ആംഗിളാണ്? 45 എന്ന് പറയുന്ന ആംഗിളാണ് ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ.